ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം 5 വൻകരകളിലേക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തി അഭിഷേകം നിറയട്ടെ. ഈ സമയങ്ങളിൽ പരിശുദ്ധമയുടെ വലിയ മാധുസ്യം ഈ പ്രപഞ്ചം മുഴുവൻ നിറയട്ടെ. പ്രത്യേകിച്ച് COVID-19 മൂലം ഒരുപാട് മക്കള് ഭയന്നിരിക്കുക. ഈശോയെ ഭയത്തിന്റെ ദുരാത്മാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ചതിനോട് നന്ദി പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുവരെ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തില് നമ്മൾ ഇങ്ങനെ ഒരു മഹാമാരി മറ്റേതെങ്കിലും ഒരു വൻകരകളിലെ മാത്രമാണ് ഇങ്ങനൊരു മഹാമാരി കടന്നു വരാറ്. ഇത് 5 വൻകരകളിലേക്കും ഈ മഹാമാരി പ്രവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യം ഇന്ന രാജ്യമൊന്നും അല്ല, എല്ലാ രാജ്യങ്ങളും സമ്പന്നനെന്നോ ദാരിദ്രനെന്നോ അല്ലെ രോഗിയെന്നോ നോക്കാതെയാണ് കൊറോണ വൈറസ് COVID-19 ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സോപ്പ് വെള്ളം നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, ഒരു സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോവുക അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഈ കൊറോണ വൈറസ് എന്ന് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഈ ദിവസം നമുക്ക് ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ മാധുസ്യം ചോദിക്കേണ്ട സമയങ്ങളാണ്. പ്രത്യേകിച്ച് ശബമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധുസ്യം നമ്മൾ ചോദിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടലാവുന്നു, അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ ആമേ. ഇത് ഓരോ ക്രൈസ്തവന്റെ ഭവനങ്ങളിൽ നിന്നും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക സമയങ്ങള്. ദൈവമകളെ, ഈ സമയം പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃസ ശക്തി നമ്മളിലേക്ക് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. പ്രത്യേകിച്ച് നമ്മൾ ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ജപമാല നമ്മൾ വ്യക്തിപരമായി ചൊല്ലുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൊല്ലാം, പക്ഷെ നമ്മൾ ഗ്രൂപ്പായി ചൊല്ലുമ്പോഴും അല്ലെങ്കിൽ കുടുംബപ്രാർത്ഥനയിൽ ചൊല്ലുമ്പോഴൊക്കെ ജപമാല, പ്രത്യേകിച്ച് ജപമാലയെക്കുറിച്ചുള്ള ധ്യാനം ഇന്ന് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ചുമ്മാ അങ്ങനെ ചൊല്ലുകൊണ്ടിരിക്കുക, വിശ്വാസോർമ്മണം സ്വർഗസ്നായ നന്മ നിറഞ്ഞാമ ഇങ്ങനെ ചൊല്ലുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ജപമാലയിലേക്ക് കിടക്കുന്ന സമയത്ത് ജപമാല ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെ ധ്യാനിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ്. പലപ്പോഴും നമ്മൾ, ഞാൻ അതിന് മുന്നേ ജപമാല ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഈ പരിശുദ്ധ അമ്മയോടുള്ള ഒരു ആരാധനയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മറ്റ് ഇതര ക്രൈസ്തവ സഭകളൊക്കെ ഈ ജപമാലയെ പുച്ഛിച്ച് തള്ളുമ്പോൾ ഇന്ന് കത്തോലിക്ക സഭ പ്രത്യേകിച്ച് നിലനിന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പരിശുദ്ധ അമ്മയോട് ഈ വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളെല്ലാം. പരിശുദ്ധ അമ്മയോടുള്ള ഒരു ആരാധനയല്ല, അല്ലെ ഇത്. പരിശുദ്ധ അമ്മ ഒരിക്കലും അമ്മയെ ആരാധിക്കാനോ അമ്മയെ മഹത്വപ്പെടുത്താനൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ എപ്പോഴും യേശു ക്രിസ്തുവിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കുരിശിൻ്റെ ചുവട്ടിലേക്കും കുരിശിൻ്റെ ചുവട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭയന്നിരുന്ന ശിഷ്യഗണത്തെ ഒരുമിച്ച് കൂടി, ഇതാ പെന്തുകസ്ത വരാൻ പോവാ, ഈ പെന്തുകസ്ത ദിനത്തിലെ ഒരുമിച്ചിരുന്ന് ആ ശിഷ്യഗണത്തോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നേടിക്കൊടുത്ത പരിശുദ്ധ അമ്മ ഇല്ലേ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞപ്പോൾ ഈ പരിശുദ്ധ അമ്മ പിന്നെ വെറുതെ ഇരുന്നില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് ധ്യാനിച്ചുള്ള വിഷയങ്ങളാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നു, മലകാനയിലെ കല്യാണം വരുന്നതിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ കുറിച്ച് പറയുന്നത്. ഈ പരിശുദ്ധ അമ്മ പ്രത്യേകിച്ച് ഈ ജപമാല പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഈ നമ്മൾ ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സന്തോഷത്തിന്റെ ദിവ്യ രഹസ്യങ്ങൾ, പ്രകാശത്തിന്റെ, ദുഃഖത്തിന്റെ, മഹിമയുടെ ഈ രഹസ്യങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത് അമ്മയോടുള്ള പ്രാർത്ഥനയാണെന്ന്. ഒരിക്കലുമല്ല, പ്രത്യേകിച്ച് മുഴുവൻ ഇത് തിരുവചനങ്ങളാണ്. ഞാൻ അതിന് മുന്നേ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊരു ക്ലാസ്, നന്മ സ്വർഗസ്നായ നന്മ നിറഞ്ഞ മറിയമിനെ കുറിച്ചൊക്കെ ഞാൻ ക്ലാസ് എടുത്തു. ഏകദേശം നമ്മളത് യൂട്യൂബിൽ ജെയിനിസ് മീഡിയയിലൂടെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഏകദേശം 238,000 പേര് ഈ ഒരു ശുശ്രൂഷ ലോകം മുഴുവൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിക്കും അതിൽ നന്മ നിറഞ്ഞ മറിയമ്മ പ്രാർത്ഥന, പരിശുദ്ധ മറിയമ്മ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ തിരുവചനമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ വചനം ധ്യാനിക്കുന്ന വേറൊരു മേഖലയാണ്. അമ്മയുടെ വചനമല്ല, ബൈബിളിലെ തിരുവചനം ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യം,
നമ്മൾ പലപ്പോഴും സന്തോഷത്തിന്റെ ദിവ്യ രഹസ്യം നമ്മൾ ഒന്നാം രഹസ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധ തന്നെ പറയും പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ അറിയിക്കുന്നു എന്ന് ചോദിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇന്ന് പലപ്പോഴും നമ്മളിന്ന് കത്തോലിക്കാ സഭയിൽ പ്രത്യേകിച്ച് നമ്മൾ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ശക്തമായപ്പോൾ ഈ ധ്യാനിക്കാം എന്ന് പറയുമ്പോൾ, അതായത് പരിശുദ്ധ തന്നെ പറയുമ്പോൾ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ അറിയിക്കുന്നു എന്ന് ധ്യാനിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നമ്മളും അങ്ങ് പിന്നെ അങ്ങ് പ്രാർത്ഥനകളാ. എന്നൊക്കെ പ്രാർത്ഥനകളാ, ഇതാ COVID-19 പ്രമാണിച്ച് ഇതാ ഇസ്രായേലിലും അല്ലെങ്കിൽ അമേരിക്കയിലും സ്പെയിനിലും ഒക്കെ ഒരുപാട് രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 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 വായിൽ വരുന്ന പ്രാർത്ഥനകൾ മുഴുവൻ ഈ ധ്യാനത്തിന് നമ്മൾ സംഭവിക്കും. പക്ഷെ അങ്ങനെയല്ല തിരുസഭ പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ മുമ്പ് പ്രാർത്ഥിക്കാം, മുമ്പ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭ തിരുസഭ എന്താണ് നമ്മളടുത്ത് ധ്യാനിക്കാൻ പറഞ്ഞെങ്കിൽ അതുമാത്രം ധ്യാനിച്ചാൽ മതി. മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അല്ലെ, ആദ്യം നിയമത്തിന് രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു പറയുന്നത്. ഇന്ന് നമുക്ക് ഇങ്ങനെ 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 എന്താ പറയുക, ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന സന്ദേശങ്ങൾ അതനുസരിച്ച് നമ്മുടെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥനിക്കുമ്പോൾ അമ്മ, അങ്ങനെ പല പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ കൂട്ടിച്ചേർക്കലൊക്കെ നീ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചോ, അത് നിന്റെ സ്വാതന്ത്ര്യ. മറിച്ച് ഞാൻ കുടുംബത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റ് പൊതുവേദികളായിരിക്കുമ്പോഴൊക്കെ നമ്മൾ സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയമ്മേ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് മാത്രം ധ്യാനിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ സ്വർഗസ്നായ എന്ന പിതാവിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരവസ്ഥ ആലോചിക്കുക. അങ്ങനെ ഓരോ വചനത്തിന്റെ അർത്ഥം ഇതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ധ്യാനിക്കുന്ന ഏറ്റവും വിഷയമാണ് ഓരോ രഹസ്യങ്ങളും. ഇല്ലേ, പരിശുദ്ധ തന്നെ പറയും പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ അറിയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതൊന്ന് ധ്യാനിച്ചു നോക്കുക. ഈ ധ്യാന അനുഭവത്തിലായിരിക്കണം നമ്മൾ പിന്നീട് സ്വർഗസ്നായ നന്മ നിറഞ്ഞ പ്രാർത്ഥനയൊക്കെ നമ്മൾ ചൊല്ലേണ്ടത്. നമ്മൾ നോക്കിയ പരിശുദ്ധ തന്നെ പറയാം, പ്രത്യേകിച്ച് ഗബ്രിയേൽ മാലാഖ ഈ ദൂത് അറിയിക്കുന്നു. ഈ 14-15 വയസ്സുള്ള പരിശുദ്ധ കന്യാമറിയത്തിന് ഗബ്രിയേൽ മാലാഖ വന്ന് ഈ ദൂത് കൊടുക്കുകയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദൂത് കൊടുക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നല്ലോ, മറിച്ചുമല്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ നിഷ്കളങ്കമായ ഒരു ചോദ്യം പ്രത്യേകിച്ച് ദൂതന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം ദൂത് പരിശുദ്ധന്റെ മേൽ കൊടുക്കുമ്പോൾ ആ പരിശുദ്ധമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. പരിശുദ്ധ അമ്മ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് പുത്രനായ ദൈവത്തിനോട് ഈ ഒരു അഭിഷേകത്തിലെ പരിശുദ്ധം എപ്പോഴും നിലനിന്നിരുന്നത്. അപ്പോൾ അതുതന്നെ വലിയൊരു ദൂത്, സാധാരണ ഒരു ദൂതല്ല. ചിന്തിച്ച് നോക്കിക്ക്, ലോകരക്ഷകൻ. നമ്മൾ ചിന്തിക്കുക, പ്രത്യേകിച്ച് നമ്മളുടെ ആദിമ പിതാക്കന്മാര് ചെയ്ത തെറ്റിന്റെ പ്രതിഫലമായി അവിടെ ആ പറുദീസ അടക്കപ്പെട്ടു. ഈ അടക്കപ്പെട്ട പറുദീസ തുറക്കാനായി ഇതാ ഒരു പുതിയൊരു രക്ഷകനെ ഇതാ കൊണ്ടുവരികയാണ്. ഈ ഒരു പുതിയ രക്ഷകനെ നമുക്ക് തരുന്ന സമയത്ത് ആ രക്ഷ നമ്മ സർവ്വജനങ്ങൾക്കും, അത് ക്രിസ്ത്യാനികൾക്കും വേണ്ടി മാത്രമല്ല, ഈ ഭൂലോകത്തെ സർവ്വജനങ്ങൾക്കും 730 കോടി ജനമാണെങ്കിൽ ഈ ജനത്തിനു വേണ്ടി മുഴുവൻ ഉള്ള വലിയൊരു സദ്വാർത്ത ാണ് അറിയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈ ഒരു അഭിഷേകം ഇത് ധ്യാനിക്കുമ്പോൾ, ബൈബിളിൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അമ്മ അമ്മ പരിശുദ്ധ അമ്മയല്ല, മറിച്ച് ഈ രക്ഷകനെ ഓർത്ത് ചിന്തിക്കണം. നമ്മൾ ഈ രക്ഷയുടെ സന്തോഷം അത് ക്രിസ്മസ് നാളുകളിലും മാത്രമല്ല, മറിച്ച് ഈ ഓരോ രഹസ്യത്തിന്റെ രഹസ്യങ്ങളും ഇത് ധ്യാനിക്കുമ്പോഴും ഈ ഒരു അഭിഷേകത്തിൽ നമ്മൾ ഉണ്ടാക്കണേ മനസ്സിലെ. അതുകൊണ്ട് ഈയിടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു ഓൺലൈൻ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ COVID-19 കാലത്ത് ഏകദേശം 1 മാസത്തോളമായി എല്ലാ ദിവസവും വൈകിട്ട് 9:30 മുതൽ രാത്രി 10:30 സമയം വരെ ഓൺലൈൻ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓൺലൈൻ പ്രാർത്ഥനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം കേരളത്തിലെ 14 ജില്ലകളിലും ഒപ്പം തന്നെ പുറത്ത് 12 സംസ്ഥാനങ്ങളുമുള്ളവരും ഏകദേശം 6 അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയുള്ള വലിയൊരു ഗ്രൂപ്പ് 1 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയിലേക്ക് ഓരോ ദിവസവും ഓരോ പിതാക്കന്മാരും അല്ലെങ്കിൽ സഭയിലെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവരൊക്കെ കടന്നു വരുന്നത്. ഒരിക്കലേ ഈ ദിവസങ്ങളടുത്ത് നമ്മുടെ റിട്ടയർഡായ സുപ്രീംകോടതി ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് കടന്നു വന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് കടന്നു വന്നപ്പോൾ ആ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കഥകടിച്ച് പ്രാർത്ഥിക്കണം. അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലേക്ക് വരുന്ന മറ്റു ചിന്തകളുടെ കഥകൾ അടയ്ക്കണം നമ്മൾ.
നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം സമ്പത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആത്മീയ ശുശ്രൂഷകനാണ്, എനിക്ക് അവിടെ പ്രസംഗിക്കണം, അതിനുള്ള സബ്ജക്റ്റ് ആയിരിക്കാം. അതല്ല, മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ആ ചിന്തകളെ വാതിലുകളൊക്കെ അടയ്ക്കണം, ഏകാഗ്രതയോടെ നീ പ്രാർത്ഥിക്കണം. അതെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒന്നാം രഹസ്യമൊക്കെ ധ്യാനിക്കുന്ന സമയത്ത് സന്തോഷത്തിൻ്റെ ആ സദ്വാർത്തയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആ സദ്വാർത്ത ലോകം മുഴുവൻ ഇത് കടന്നു വരുന്ന സദ്വാർത്തയുടെ ആനന്ദം, ശക്തി, അഭിഷേകം, ഇത് നമ്മൾ തിരിച്ചു മനസ്സിലാക്കിയിടാം. അത് ധ്യാനിച്ചതിന് ശേഷമേ നമ്മൾ പിന്നീട് സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ പ്രാർത്ഥന ചൊല്ലാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും മറ്റ് പ്രാർത്ഥനകൾ കുത്തിച്ചേർക്കരുത്. ഇന്ന് പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ അതിപ്രസരം, അല്ലെങ്കിൽ എന്താ പറയുക, നാവ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ അമ്മ അല്ലെങ്കിൽ കർത്താവേ 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 അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരിക്കലും ധ്യാനിക്കരുത്. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത്, നമ്മൾ ഈ പ്രത്യേകിച്ച് ഗ്രൂപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി ധ്യാനിക്കുകയാണെങ്കിൽ വലിയൊരു അഭിഷേകം നമുക്ക്, അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായി ഒരുങ്ങണം. അടുത്ത ക്ലാസ്സുകളെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ഓരോ ധ്യാനങ്ങളും, പ്രത്യേകിച്ച് സന്തോഷം ഒന്നാം രഹസ്യം, അല്ലെങ്കിൽ രണ്ടാം രഹസ്യം, മൂന്ന് നാല് അഞ്ച്, പിന്നെ പ്രകാശത്തിൻ്റെ ദുഃഖത്തിൻ്റെ മഹിമയുടെ രഹസ്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പം പ്രത്യേകിച്ച് ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കണം. നമുക്ക് നമ്മുടെ ജപമാല, പ്രത്യേകിച്ച് കൊറോണ കോവിഡ് 19 കാലത്ത് ഒരു അഭിഷേകമായി മാറണം. സഭ എങ്ങനെയാണ് നമ്മളെ കൊന്ത ചെല്ല ജപമാല ചെല്ല പഠിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് കരുണയുടെ കൊന്ത ചെല്ലുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഒരു മരിച്ച വീട്ടിലേക്ക് നമ്മൾ പോയിരിച്ചു, മരിച്ച മരണ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കരുണ കൊന്ത ചെല്ലാൻ പറഞ്ഞാൽ, കർത്താവേ ഈ ആത്മാവിനു മേൽ കരുണയുണ്ടാകണമേ. സിസ്റ്റർ റോസിനിക്ക് വെളിപ്പെടുത്തിയത് അങ്ങനെയാണോ? ലോകം മുഴുവൻ കരുണയുണ്ടാക്കാനാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇത്രയും ജനങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ആ പ്രാർത്ഥനകൾ മാറ്റിയെടുക്കുക, എന്നിട്ട് പറയാം, കർത്താവേ ഈ മരണമടഞ്ഞ ആത്മാവിന് മേൽ കരുണയുണ്ടാകണമേ. അത് നീ വ്യക്തിപരമായി പ്രാർത്ഥിച്ചോ, നിനക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നീ വ്യക്തിപരമായി പ്രാർത്ഥിച്ചോ. അത് സഭ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ നീ അത് നിന്റെ ഇഷ്ടത്തിന് നീ കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് പലപ്പോഴും പല ദുർവ്യാഖ്യാനങ്ങളിലേക്കും കടന്നു പോകുന്നത്. ഇതുപോലെ തന്നെ ഈ ജപമാലയെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് സഭ എങ്ങനെയാണ് ജപമാല ധ്യാനിക്കാൻ പറഞ്ഞുള്ളത്, അതനുസരിച്ച് നമ്മൾ ധ്യാനിക്കണം. അതനുസരിച്ച് നീ ധ്യാനിക്കുമ്പോഴുണ്ടല്ലോ ദുഃഖത്തിന്, പ്രത്യേകിച്ച് 4 ജപമാല നീ പൂർത്തിയാക്കുമ്പോൾ, സമ്പൂർണ്ണ ജപമാല പൂർത്തിയാക്കുമ്പോഴല്ലേ, ഓ എന്റെ ദൈവം, ക്രിസ്തുവിന്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള വലിയൊരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകത്തിൽ നമ്മൾ നിറയും. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിലാണെങ്കിൽ, ബസ്സിലായാലും, ഒപ്പം തന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതൊന്ന് ധ്യാന വിഷയമാക്കി മാറ്റുമെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ കർത്താവ് വചനം കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ നിറയ്ക്കും, പുത്തൻ അഭിഷേക പുത്തൻ നിറയ്ക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളെല്ലാം ഈ ഇതിനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. സന്തോഷത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാൻ പോവുക. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ കോവിഡ് 19 കാലത്ത് ജപമാല ചൊല്ലി, കരുണ കൊന്ത ചൊല്ലി കൂടുതൽ ശക്തി പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.